എന്താവിടെ? പാടത്ത് പണിക്കാർക്ക് കൊടുക്കാനുള്ള പണം അലമാരയിലുണ്ട്. ജാനു കുറച്ച് കാപ്പി കൊണ്ടുവരും. നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന്? ഈ പനി അത്ര നന്നല്ല, അകത്തു പോയി കിടക്കുമോളെ. എന്റെ ഭഗവതി രക്ഷിക്കണേ. എങ്ങനെയുണ്ട് ഭാർഗവി കൊച്ചിന്, കുളിക്കാറായോ? കുളിക്കേ, അതിന് എത്രയായി? ഏഴലേ ആയുള്ളൂ, ഇനി ഒരാഴ്ച കൂടെ പിടിക്കും. നിനക്ക് പോയി അവിടെ എന്തെങ്കിലും സഹായിച്ചു കൊടുത്തൂടെ? എന്നെ കൊണ്ട് വയ്യ, എനിക്ക് പേടിയാ. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വല്ല പെണ്ണുങ്ങളും അവിടെ പോയി സഹായിക്കുന്നു. സഹായിച്ച് ജീവിക്കാൻ പഠിക്ക്. ആ മാധവൻ കുട്ടിയുള്ളത് ആ പെണ്ണിന്റെ ഭാഗ്യം. അതെന്താ ഞാൻ തന്നെ വാങ്ങൂല്ലേ? ഞാൻ ഇന്ന് രാത്രി കൂട്ടിന് കിടക്കാൻ വരട്ടെ? വേണ്ട. ഇത്ര വെറുപ്പാണോ? ഞാൻ നിന്റെ അമ്മയെ കാണട്ടെ, നിനക്കൊരു കല്യാണം കഴിഞ്ഞു. മതി മതി മതി, ചേച്ചി വിളിച്ചോ. നീ പോയില്ലേ, പോവാണ്. മാധവൻ കുട്ടിക്ക് കാപ്പി കൊടുത്തോ. ചോറും കറികളും മൂടി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും ഒന്നും വേണ്ട, എല്ലാം മടുത്തു വിലാസിനി. ഒരാഴ്ച കൂടി ഉപ്പില്ലാത്ത കഞ്ഞിയും പപ്പടവും കഴിക്കാനല്ലേ വൈദ്യം പറഞ്ഞത്? അത് കഴിഞ്ഞാൽ നേരെ ഇരുട്ടായി, ഞാൻ പോട്ടെ. ഒറ്റയ്ക്ക് പോണ്ട, മാധവൻ കുട്ടിയെ വിളിച്ചോളൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഉറങ്ങണോ? ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി മാധവൻ കുട്ടി. മരുന്ന് കഴിച്ചോ? എല്ലാം അടുത്തിരിക്കുന്നു. മാധവൻ കുട്ടി വല്ലതും കഴിച്ചോ? ഇല്ല.
കറി നന്നായിരിക്കില്ല അല്ലേ? അതൊന്നുമല്ല, ഞാൻ ആഹാരം കൊണ്ടുവരട്ടെ. വേണ്ട, ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നപ്പോ വിശപ്പ് തോന്നാറില്ല. ഇപ്പൊ വിശക്കുമ്പോ ഉപ്പില്ലാത്ത കഞ്ഞി. സാരമില്ല ഭർഗടത്തി, എല്ലാം കൂട്ടി ഉണ്ണഴിക്കാം. എനിക്കോ? അതെ, ധൈര്യമേ കഴിച്ചുള്ളൂ. അവസാനമില്ലാത്ത ഏകാന്തതയിൽ നിന്ന് മോചനമില്ലാത്ത ഈ ജീവിതം വെറും ഭാരമാണ്. മാധവൻ കുട്ടി ഉറങ്ങിയില്ലേ? ഇല്ല, ഇനി സമയമുണ്ടല്ലോ. പുറത്ത് നിലാവുണ്ടോ? നല്ല നിലാവുണ്ട്. നിലാവും നിറഞ്ഞ സന്ധ്യയും എന്നും എന്റെ സ്വപ്നങ്ങളാണ്. ഭാർഗവിടത്തി പുറത്തേക്ക് വരും. ഓ, എല്ലാവരും എന്നെ പേടിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു. ഈ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവാദം തരുന്നത് മാധവൻ കുട്ടിയാണ്. ഉറക്കം വരാത്ത രാത്രികളിൽ ഈ നിഴലും നിലാവും നോക്കി ഞാൻ ഇരിക്കാറുണ്ട്, ആരും അറിയാതെ. അറിഞ്ഞാലെന്താ? അറിയാൻ ആരുണ്ട്? വലിയ വീട്ടിലെ ഈ മുറിയിൽ ഞാൻ എന്നും ഒരു തടവുകാരിയാണ്. ഒരമ്മയുടെ വാത്സല്യം പകരെ ഒരച്ഛന് കഴിയില്ല. അമ്മയുടെ നഷ്ടം അച്ഛനേക്കാളേറെ എനിക്കായിരുന്നു. പ്രതാപിയായ അച്ഛൻ്റെ കണ്ണിൽ എല്ലാവരും ചെറുതായിരുന്നു. രാവും പകലും അച്ഛനൊരുപോലെയായിരുന്നു. എൻ്റെ നാമജപത്തേക്കാൾ അപ്പുറം അച്ഛൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. തിരുവാതിരയ്ക്കും ഓണക്കളിക്കും ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. അച്ഛനും പിരിഞ്ഞപ്പോ ഒരു വീട്ടമ്മയുടെ ഭാഗ്യം നഷ്ടപ്പെട്ട ഞാൻ എല്ലാവരുടെയും കൊച്ചമ്മയായി. നഷ്ടങ്ങൾ ഓർത്ത് ഭാഗ്യപ്പെടുത്തി ദുഃഖിക്കരുത്. ഓ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയല്ലേ. ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നൊരു തോന്നൽ. നാത്തൂനെ ബസ് കയറ്റാൻ പോവായിരുന്നു. അങ്ങോട്ട് വരാത്തതില് വിഷമം തോന്നരുത്. ഹേയ്, വിഷമമൊന്നുമില്ല. ഉള്ളത് പറയാമല്ലോ. സത്യത്തിൽ ഈ സൂക്കേടെന്ന് പറഞ്ഞാ വലിയ പേടിയാ. എനിക്കും പേടിയായിരുന്നു, ഇപ്പൊ മാറി. എന്തായാലും മറ്റാർക്കും വരാതെ പോയത് ഈശ്വരാധീനമായി. പോട്ടെ മോളെ, ഞങ്ങള് വരട്ടെ. ആ, ഒരു പെണ്ണെ, കുഞ്ഞിന്റെ കൂടെ നിൽക്കണം കേട്ടോ. നടക്കുവാനെ. എത്ര ഐശ്വര്യമുള്ള കൊച്ചാ, അതിന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. അതെന്താ? പെണ്ണായി ഭൂമിയിൽ ജനിച്ച ഒരാണ്ടുണ വേണം, അത് അതിന് വിധിച്ചിട്ടില്ല. അമ്മ, എനിക്ക് മൂത്തുള്ള ഒഴിക്കണോ? മോണിഞ്ഞു വാ, ഇവിടെ ഇരിക്ക, ഇരിക്കേ. അല്ല, അവര് കല്യാണം കഴിച്ചിട്ടില്ലേ? ഓ, ആ കഥ പറയാതിരിക്കുക നല്ലത്. ചെറുപ്പത്തിലേ അമ്മ മരിച്ചു, ഏക ആശ്രയം അച്ഛനായിരുന്നു. അച്ഛനാണെങ്കിലോ
മോളെന്ന് പറഞ്ഞ അങ്ങ് ജീവനാ. കൊറേ സംബന്ധക്കാർ വന്നു, എല്ലാരും ഒഴിഞ്ഞു മാറി. അതെന്താ ചൊവ്വാദോഷം? അയ്യോ കഷ്ടം. പിന്നെ കർമ്മത്തിൽ വിശ്വസിക്കാത്ത കുറെ ചെറുപ്പക്കാർ പിള്ളേർ വന്നു, അവന്മാർക്ക് കല്യാണം കഴിച്ചാ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകണം, അതിന് ജീവൻ പോയാൽ തന്ത സമ്മതിക്കില്ല. പൂജയും ഉപവാസവും അച്ഛന്റെ ചിറ്റായ്മയും നോക്കി ആ കൊച്ചിന്റെ കാലം അങ്ങ് കഴിഞ്ഞു. ഓരോരുത്തരുടെ തലവിധി.